സുഹൃത്തുക്കളെ, നമസ്തേ. ഞാൻ പാമിസ്റ്റ് ദേവമാധവൻ. വേദിക് പാമിസ്ട്രിയുടെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾ എല്ലാവരെയും ഞാൻ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കുവാൻ പോകുന്നത് കഴിഞ്ഞ എൻ്റെ വീഡിയോയിൽ ഞാൻ വിശദീകരിച്ച തള്ളവിരലിൻ്റെ ആകൃതിയുടെ പ്രത്യേകതയുടെ വാക്യഭാഗമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത്. ഇന്ന് രണ്ട് രീതിയിലുള്ള, രണ്ടാകൃതിയിലുള്ള തള്ളവിരലിനെ പറ്റിയാണ് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കാൻ പോകുന്നത്. ഞാൻ വിശദീകരിക്കുമ്പോൾ നിങ്ങളുടെ കയ്യിലേക്ക് നോക്കുക. ഞാൻ വിശദീകരിക്കുന്ന ആകൃതിയിലുള്ള തള്ളവിരലാണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നതെങ്കിൽ അത് ജീവിതത്തിൽ വൻ വിജയവും പുരോഗതിയിലേക്കും നിങ്ങളെ നയിക്കുമെന്നതിന് യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് ഇന്നത്തെ വിശദീകരണം നിങ്ങൾ ആദ്യം മുതൽ അവസാനം വരെ കേൾക്കുകയും ഞാൻ നിർദ്ദേശിക്കുന്ന ചില മാർഗങ്ങളിലൂടെ മുന്നോട്ട് നീങ്ങിയാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതം പുരോഗതിയും ഐശ്വര്യവും നിറഞ്ഞതായി മാറുമെന്നും കൂടി ഞാനിവിടെ സൂചിപ്പിക്കുകയാണ്. അപ്പോൾ നമുക്കിന്നത്തെ ആദ്യത്തെ തമ്പിൻ്റെ ഷേപ്പും അതിൻ്റെ വിശദീകരണവും ഒന്ന് നോക്കാം. ഇപ്പോൾ ഞാനിവിടെ ഒരു തമ്പ് വരച്ചിട്ടിട്ടുണ്ട്. തള്ളവിരലിൻ്റെ ഷേപ്പാണ് ഈ വരച്ചിട്ടിരിക്കുന്നത്. ഈ ഷേപ്പിന് നമ്മൾ പറയുന്ന സ്പാറ്റുലേറ്റ് തമ്പ് എന്നാണ് പറയുന്നത്. അതായത് സ്പാറ്റുലേറ്റ് തമ്പെന്നാണ് പറയുന്നത്. ഈ തമ്പിൻ്റെ ആകൃതിയാണ് ഞാനിവിടെ വരച്ചിട്ടിരിക്കുന്നത്. ഇതിൻ്റെ അഗ്രഭാഗം സൈഡ് രണ്ടും പുറകോട്ട് തള്ളി നിൽക്കുക, സൈഡിലേക്ക് തള്ളിയ അഗ്രഭാഗമായിരിക്കും. അതായത് ഈ കാണും പോലെ പുറകോട്ട് തള്ളി നിൽക്കുക തുമ്പ് ഭാഗം, അങ്ങനെയുള്ള തമ്പിനാണ് നമ്മൾ സ്പാറ്റുലേറ്റ് തമ്പെന്ന് പറയുന്നത്. ഇവരുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവർ ശുഭാപ്തി വിശ്വാസമുള്ളവരായിരിക്കും. എന്ത് കാര്യങ്ങളും സാധിച്ചെടുക്കാൻ പറ്റുമെന്നുള്ള ഇച്ഛാശക്തിയും ശുഭാപ്തി വിശ്വാസവും ഏത് കാര്യത്തിലും ആഹ്ലാദഭരിതരുമായിരിക്കുമെന്നുള്ളത് ചൂണ്ടിക്കാണിക്കാവുന്ന ഒരു ഏറ്റവും പ്രധാനമായ ഒരു വിശേഷണമാണ് ഇവരുടെ. അതുപോലെ തന്നെ ആത്മജ്ഞാനമുള്ളവരായിരിക്കും, ഇൻട്യൂഷൻ പവറോട് കൂടിയവരുമായിരിക്കുമെന്നും എടുത്തു പറയുവാൻ സാധിക്കും. സംരംഭകരായിരിക്കും, അതായത് പുതിയ പുതിയ ബിസിനസ്സുകളൊക്കെ ചെയ്തുകൊണ്ട് വൺ ജീവിത വിജയം നേടാൻ കരുത്തോടുകൂടിയവരായിരിക്കും ഈ കൈക്കുടമ, അതായത് ഈ ഷേപ്പുള്ള തമ്പ് കിട്ടിയിട്ടുള്ളവർ. അപ്പോൾ നിങ്ങളുടെ കൈ ഈ ഷേപ്പുള്ള തമ്പാണ്, സ്പാറ്റുലേറ്റ് തമ്പാണ് കിട്ടിയിരിക്കുന്നതെങ്കിൽ ഉറപ്പിക്കാം നിങ്ങൾക്ക് ബിസിനസ് ആരംഭിക്കാം. അത് പല ബ്രാഞ്ചുകളായി ഉയരാനും വ്യത്യസ്തമായ ബിസിനസ്സുകളിലൂടെ മുന്നോട്ട് നീങ്ങി അതിസമ്പത്ത് നേടിക്കൊണ്ട് ജീവിത വിജയം കണ്ടെത്താൻ സാധിക്കും. സ്പാറ്റുലേറ്റ് തമ്പ് കിട്ടിയവർ പരീക്ഷണങ്ങൾ നിരന്തരം ചെയ്താൽ പല പുതിയ കാര്യങ്ങളും കണ്ടെത്താൻ പറ്റും. സാധാരണഗതിയിൽ നമ്മൾ പറയുകയാണെങ്കിൽ സമൂഹം കണ്ടതിൽ ഏറ്റവും, അല്ലെങ്കിൽ നമ്മുടെ രോഗം കണ്ടതിൽ ഏറ്റവും പ്രഗത്ഭനായ സയൻറ്റിസ്റ്റായി തോമസ് ആൽവാ എഡിസന്റെ തമ്പ് സ്പാറ്റുലേറ്റ് ആയിരുന്നു എന്നാണ് പറയപ്പെട്ടിരിക്കുന്നത്. ഞാൻ വായിച്ച് മനസ്സിലാക്കിയ ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇങ്ങനെ സ്പാറ്റുലേറ്റ് തമ്പ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ പുതിയ പുതിയ കാര്യങ്ങൾ കണ്ടെത്തി അതുകൊണ്ട് ധനപുരോഗതി കൈവരിക്കാനുള്ള ഒരു കഴിവ് നിങ്ങൾക്കുണ്ടെന്നാണ്. അതുപോലെ പുതിയ പുതിയ ബിസിനസ് ആരംഭിച്ചാലും പുതിയ പുതിയ സംരംഭങ്ങൾ ആരംഭിച്ചുകൊണ്ട് പുതിയ പുതിയ ബ്രാഞ്ചുകളൊക്കെ ആക്കി അത് ഡെവലപ്പ് ചെയ്തെടുത്തുകൊണ്ട് അതിധനാഢ്യരായി തീരാനുള്ള ഒരു സൗഭാഗ്യവും നിങ്ങൾക്കുണ്ട്. അപ്പോൾ ഞാൻ ഈ വിശദീകരിച്ച സ്പാറ്റുലേറ്റ് ഷേപ്പാണ് നിങ്ങളുടെ തമ്പിൻ്റെതെങ്കിൽ തീർച്ചയായിട്ടും പരിശ്രമിച്ചോളൂ. ഞാൻ പറഞ്ഞ തൊഴിൽ മേഖലകളിൽ വന്നോളൂ, പൂർണ്ണമായും നിങ്ങൾക്ക് ജീവിത വിജയം നേടിയെടുക്കാൻ സാധിക്കുമെന്ന് ഞാനിവിടെ സൂചിപ്പിക്കുകയാണ്. ഇനി നമ്മൾ നോക്കുവാൻ പോകുന്നത് ചതുരതമ്പാണ്. ചതുരതമ്പ് വന്നാൽ അവർക്ക് കിട്ടുന്ന പ്രത്യേകതകളും അവർ വിജയിക്കുന്ന ജോലിയെപ്പറ്റിയാണ് ഇനി ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത്. ഇവിടെ ഞാൻ ഈ വരച്ചിട്ടിരിക്കുന്ന തമ്പാണ് ചതുരതമ്പ്. ഈ ചതുരതമ്പിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ അതിൻ്റെ ടോപ്പ് ഏതാണ്ട് ചതുരം പോലെ, സമചന്ദ്രത്തിൻ്റെ പോലെ വന്ന് ഭവിക്കുമെന്നുള്ളതാണ്. ഒരിക്കലും അത് പോയിൻ്റ് ആയിരിക്കില്ല എന്നുള്ളതാണ്. ഇങ്ങനെയുള്ള തമ്പ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കണിശക്കാരനായിരിക്കുമെന്ന് ഇനി യാതൊരു സംശയവുമില്ല. പരിവർത്തനവാദി ആയിരിക്കും എന്നുള്ളതിലും യാതൊരു സംശയവുമില്ല. ഇച്ഛാശക്തി കുടുമയും ശുഭാപ്തി വിശ്വാസവും ഇവർക്കും വളരെ കൂടുതലായി കാണാറുണ്ട്. അതുകൊണ്ട് തന്നെ ഏത് ലക്ഷ്യമിട്ടാലും അവർ ഇച്ഛാശക്തിയോടുകൂടി മുന്നോട്ട് നീങ്ങി അത് നേടിയെടുത്തതിന് ശേഷം മാത്രമേ പിന്തിരിയൂ എന്നുള്ളൊരു ഗുണവും ഇവർക്കുണ്ടെന്നുള്ളതാണ്. ഇവർ വിജയിച്ച് കൂടുതലും കാണുന്ന ഡോക്ടർമാരെന്ന നിലയിലോ ടീച്ചിങ് മേഖലയിലോ, അതുപോലെ തന്നെ ഇവർക്ക് വൺ വിജയം ബിസിനസ്സിലും ഗവൺമെൻറ് ജോലിയിലും ഇവർക്ക് വൺ വിജയം കിട്ടി കാണാറുണ്ട്. സാഹിത്യാദി കലകളിലും ഇവർ ഷൈൻ ചെയ്ത് കാണാറുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ചതുരാകൃതിയുള്ള തമ്പാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ഈ പറഞ്ഞ മേഖലകളിൽ വൺ വിജയം കണ്ടെത്താൻ നിങ്ങൾക്ക് സാധിക്കുമെന്നുള്ളതാണ്. എന്നാൽ ഇവിടെ ഒരു സാധ്യത, അല്ലെങ്കിൽ ഒരു കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്, ഈ കാര്യങ്ങളിലൊക്കെ ഷൈൻ ചെയ്യാനുള്ള ഒരു കഴിവ് നിങ്ങൾക്കുണ്ട് എന്നുള്ളതാണ്. ഈ കഴിവിനെ നിങ്ങൾ നിരന്തരം പ്രയോജനപ്പെടുത്താൻ വേണ്ടി
ഉത്തമമായ ഒരു ലക്ഷ്യം മുന്നിൽ കാണുകയും തീർച്ചയായിട്ടും അതിലേക്ക് സ്ഥിരമായി പരിശ്രമം മുന്നോട്ട് നയിക്കുകയും ചുണ്ടിൽ നല്ലൊരു പുഞ്ചിരിയോടുകൂടി മറ്റുള്ളവരെ ആകർഷിക്കുകയും ചെയ്യുകയാണെങ്കിൽ 100% നിങ്ങളുടെ ഭാവി ജീവിതത്തിൽ വ്യക്തിബന്ധങ്ങൾ ധാരാളം വരികയും നിങ്ങളുടെ ജീവിതം പരിപൂർണ വിജയകരമാക്കി മാറ്റുന്നതിനും നിങ്ങൾക്ക് സാധിക്കുമെന്നും കൂടി ഞാനിവിടെ സൂചിപ്പിക്കുകയാണ്. സുഹൃത്തുക്കളെ, ഇന്ന് ഞാൻ വിശദീകരിച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി ഹസ്തരേഖ സംബന്ധമായ നല്ലൊരു വിഷയവുമായി അടുത്ത വീഡിയോയിൽ കാണുവോളും. നന്ദി, നമസ്കാരം.